കച്ചവടക്കാരന്റെ മകനായി ജനിച്ചു. കച്ചവടക്കാരന്റെ മകനായി ജനിക്കുന്ന ഒരാൾ കച്ചവടക്കാരൻ അച്ഛൻ സഹായിക്കും അല്ലെ. അങ്ങനെ കുറെ നാൾ അച്ഛൻ സഹായിച്ചു, അമ്മമാരെ സഹായിച്ചു, അങ്ങനെ കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു. ആ സമയത്ത് ധാരാളം മാർക്കറ്റിംഗ് കമ്പനികൾ ഇങ്ങനെ മാർക്കറ്റിൽ വരുന്നുണ്ടായിരുന്നു. ഇന്നും ഉള്ള കമ്പനികൾ എന്നെ വന്ന് വിളിക്കും, മനോജി ഒരു ഉഗ്രം പരിപാടിയുണ്ട്. ഞാന് എല്ലായിടത്തും ചെയ്തും, ആര് വിളിച്ചാലും ആരും നിരുത്സാഹപ്പെടുത്തില്ല. അവിടെ ചെന്നിരുന്ന് ക്ലാസ്സൊക്കെ വളരെ ഭംഗിയായിട്ട് ഇരുന്ന് കേൾക്കും. അപ്പൊ ഈ ക്ലാസ്സിന് വിളിക്കുന്ന ആൾ വിളിച്ചിട്ട് പറയും, ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, ഇന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്ന് ആലോചിക്കാറില്ല, പഠിക്കാനുണ്ടെന്ന് പറയും. അപ്പൊ കുറെ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കണക്കുകൾ. അപ്പൊ കണക്കെല്ലാം കേട്ട് കഴിയുമ്പോ നമ്മള് വളരെ മോട്ടിവേറ്റഡ് ആവും, അപ്പൊ ചേരണം തോന്നും. പക്ഷെ വീട്ടിൽ പോയി നിന്ന് ഇതൊന്ന് പഠിച്ച്, ഇത് എപ്പോ സക്സസ് ആകുന്നെന്ന് പഠിച്ച് ഇന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് സക്സസ് ആകാൻ പറ്റുന്ന പരിപാടി അല്ലെന്ന് മനസ്സിലാവും അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ എല്ലാ കമ്പനികളുടെ പല കമ്പനികളുടെ മീറ്റിങ്ങുകൾക്ക് പോകുമായിരുന്നു, അങ്ങനെ ഒരു കമ്പനിയിലും ജോയിൻ ചെയ്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള രാജൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ആളാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു, മനോജി ഒന്ന് അച്ഛന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ടാലന്റ് ഷോപ്പിൽ പോയി. ശിവദാസൻ പേര് എനിക്ക് പ്ലാൻ പറഞ്ഞു തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ ഞാൻ പല നെറ്റ്വർക്ക് കമ്പനികളുടെ പ്ലാൻ കേൾക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് FMCG പ്രൊഡക്റ്റുകള് ഈ കമ്പനികൾ കൊണ്ടുവരുന്നില്ല. ഉപ്പ്, മുളക്, ചായപ്പൊടി, സോപ്പ്, അല്ലെങ്കിൽ ഈ 20 രൂപയുടെയൊക്കെ നമ്മുടെ ഏറ്റവും കേടുപോയ സോപ്പ്, ഇതെന്തുകൊണ്ട് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ കമ്പനി കൊണ്ടുവരുന്നില്ല എന്ന് ഞാൻ അതിന്റെ അന്നത്തെ ഒരു ബുദ്ധി അനുസരിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു 25 വർഷം മുമ്പാണ്. പക്ഷെ അവസാനം ഞാൻ ആ മനസ്സിൽ കരുതിയ ആ സംരംഭം ഈ രാജേട്ടന്റെ കടയിൽ വെച്ച് എന്റെ ഉള്ളിലേക്ക് കിട്ടി. ഒരു കച്ചവടക്കാരനായതുകൊണ്ട് സോപ്പിന്റെ TFM എന്താണെന്നും അതുപോലെ തന്നെ ഇതിന്റെ വില വ്യത്യാസം എന്താണെന്നും ഇതിന്റെ ലാഭം എവിടെയൊക്കെ പോകുന്നതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഞാൻ ഓക്കെ പറഞ്ഞു, ആദ്യമായിട്ട് RCM എന്ന് പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ജോയിൻ ചെയ്തു. നിങ്ങൾ സ്റ്റാക്ക് മാർക്കറ്റ് ലെവലിൽ അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോൾ തികഞ്ഞ അഭിമാനമുണ്ട്. വിനോദനം പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലത്ത് നമ്മുടെ നാട്ടിലെ കുറെ നല്ല ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു, അന്നത്തെ ആ സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കളുടെ കൂടെ നിന്നു. പക്ഷെ കുറച്ച് ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറെ ആളുകൾ ശിപ്പായി ലഹള എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കളിയാക്കി. തീർച്ചയായും ശിപ്പായി ലഹള എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്തത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി. ആ സമയത്തും ആ സംരംഭം വിട്ടുപോകാതെ ഉറച്ചു നിന്നു. ഗാന്ധിജി സ്വാതന്ത്ര്യം നേടുന്ന കാലഘട്ടം വരെ 200 വർഷത്തോളം ഉറച്ചു നിന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എനിക്കും ഒറ്റയൊരു സന്ദേശം നിങ്ങളോട് പറയാനുള്ളൂ, ശിപ്പായി ലഹള പോലെ നമ്മളെ ആക്ഷേപിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഈ നാട്ടിലുണ്ട്. ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്. പക്ഷെ ഉറച്ചു നിൽക്കുക, ഈ വയനാട് ജില്ലയിൽ ഇന്നും 4 ഷോപ്പ് പോലും തികച്ചില്ല എന്നുള്ളതാണ് അവസ്ഥ. ചിലപ്പോൾ ചെന്നാൽ പ്രൊഡക്റ്റ് കിട്ടില്ല. ഞാനിപ്പോ 2 ദിവസമായി സ്വിമ്മാൻ ഫിറ്റ് അവിടെ കിട്ടുന്ന ഞാൻ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. കഴിഞ്ഞ മാസം കൊടുക്കേണ്ട ഒരു വ്യക്തിക്ക് 2 എണ്ണം കൊടുത്തു കൊടുത്തു ഗൾഫിലേക്ക്. ഇനി ഒരാൾക്ക് ഇനി ദിവസങ്ങളിൽ കൊടുക്കണം. കോഴിക്കോട് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ വിളിച്ച് അന്വേഷിച്ച് ഏതോ ഒരു ഷോപ്പിൽ വന്ന് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം വിളിച്ച് പുറത്താക്കി അവരോട് പറഞ്ഞിട്ടാണ് ഈ സ്റ്റേജിൽ കയറി വന്നത്. അപ്പൊ അത്രത്തോളം പ്രൊഡക്റ്റുകൾക്ക് വലിയ ക്ഷാമമുള്ള ഒരു സ്ഥലമാണ് വയനാട്. ആ സ്ഥലത്ത് നിന്ന് സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെന്ന് നിങ്ങൾക്കറിയാം. കൃഷി മേഖല മൊത്തം തകർന്നിരിക്കുകയാണ് അവിടെ മാത്രമല്ല, പക്ഷെ വയനാട്ടിലും എല്ലാ മേഖലയും തകർന്നിരിക്കുന്ന ഒരു മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ഈ ലെവലിൽ എത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇപ്പൊ വിനോദം പറഞ്ഞു ചെങ്ങന്നൂർ പോയിട്ട് 25 രൂപ പുറത്തു കൊണ്ടുവന്നൊരു കാലം. ഇന്ന് 4 ഡിപ്പോ നമ്മുടെ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടും പണ്ടൊക്കെ 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടൊക്കെ ഒരു അച്ചീവ്മെന്റ് ആകാൻ പറ്റുമെങ്കിൽ ഇന്ന് 1 വർഷം തികച്ചു വേണ്ട. അത്രയും അധികം വിജയിക്കാൻ പറ്റുന്ന ഒരു സംരംഭത്തിലാണ് നമ്മളുള്ളത്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ മെഡിക്കൽ ഷോപ്പിലൂടെയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നെ കണ്ണംകുളത്തി വൈദ്യശാലയിൽ കുറച്ചുകാലം ജോലി ചെയ്തു, സൂപ്പർ മാർക്കറ്റുകളിൽ ജോലി ചെയ്തു, പിന്നെ മംഗളം ദിനപത്രത്തിൽ കുറച്ചുകാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറാണ്, പക്ഷെ റിപ്പോർട്ടൊന്നും എഴുതാറില്ല, പേരിന് റിപ്പോർട്ടറാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പല മേഖലയിലൂടെ ഞാൻ കടന്നു പോയിട്ടും ഒരു 5000 രൂപ പോലും ഒരു മാസം വരുമാനം നേടാൻ കഴിയാത്ത എനിക്ക് RCM-ൽ നിന്നും എനിക്ക് പരമാവധി കിട്ടുന്നു 1 ലക്ഷം രൂപയുടെ അടുത്ത വരുമാനം ഒരു മാസം എനിക്ക് കിട്ടിയിരുന്നു. ഇന്നും പല കൺസെപ്റ്റ് എന്നെ വിളിക്കാറ്. കഴിഞ്ഞ ആഴ്ച എങ്ങനെ അവിടെ വിളിച്ചു, മനസ്സാറേ എന്തുണ്ട്? ഇപ്പൊ ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മൾ കുറച്ച് ഫ്രീഡം ഒക്കെ ഉണ്ടാവില്ലേ ഇടയ്ക്ക്. അപ്പൊ ഫ്രീഡം ഉള്ളപ്പോ പലരുടെ വിചാരം നമുക്കൊന്നും ജോലി ഇല്ലാത്തവരാണെന്ന് കരുതി, ഒരു പണിയില്ല, എന്താ പണിയും കൂലിയും
ഇല്ലാത്തവരാണെന്ന് പറയില്ല, അങ്ങനെയുള്ള ഒരു വിഭാഗമാണെന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. കഴിച്ച ഒരാൾ വിളിച്ചു, ഞാൻ പറഞ്ഞു സാറേ എനിക്ക് നേരമില്ല, ഞാൻ എങ്ങനെ ഒരു പൊസിഷനിൽ എത്തിയ ആളാണ്, എനിക്ക് ധാരാളം തിരക്കുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി സോറി പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോ തീർച്ചയായിട്ടും നല്ലൊരു ആസ്യം ഭാവി നേരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. നല്ലൊരു ആസ്യം ഉറച്ചു നിൽക്കുക. വിനോദം പറഞ്ഞതുപോലെ തന്നെ പല കമ്പനികൾ വരും, പല കിണറുകൾ വീഴും, എല്ലാ കിണറുകളും കുടിക്കാൻ ഇറങ്ങാതെ ഒരു കിണർ മാത്രം കുടിക്കുക, നിങ്ങൾ സക്സസ് ആകും, വെള്ളം കണ്ടെത്താനാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.